ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സമകാലികത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് LLB എൻട്രൻസ് കോച്ചിങ്ങിലെ പാർട്ട് 4 ആണ് നമ്മുടെ അധ്യായം. ക്രിമിനൽ ലോയുമായി ബന്ധപ്പെട്ട ഒരു ഡെഫിനിഷനും അതുപോലെ തന്നെ IPC അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിമിനൽ ലോസിനെ കുറിച്ചുള്ള സെക്ഷനുകളാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളിതിന് മുമ്പുള്ള പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോകൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതിന് ഈ ചാനൽ നിങ്ങൾ എനാബിൾ ചെയ്യാൻ വേണ്ടി ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിലേക്ക്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്രിമിനൽ ലോ എന്ന ഒരു വലിയ നിയമത്തിൻ്റെ ഭാഗത്തെക്കുറിച്ചാണ്. അതിൽ LLB എൻട്രൻസ് കോച്ചിങ്ങിന് വരുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ LLB എൻട്രൻസ് കോച്ചിങ്ങിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാഗങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ലോ എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായി, എന്താണ് ലോ എന്നതിനെക്കുറിച്ച്. വ്യത്യസ്തങ്ങളായ സ്കോളേഴ്സിൻ്റെ അഭിപ്രായത്തിൽ എന്തെല്ലാം ആണ് അവർ ലോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ ഇതിനു മുമ്പുള്ള പാർട്ടുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനു മുമ്പ്, ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ക്രിമിനൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്ത് നിർമ്മിക്കുന്ന നിയമത്തെയാണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. ക്രിമിനൽ ലോ ഈസ് ദ ബോഡി ഓഫ് ലോ ദാറ്റ് റിലേറ്റ്സ് ടു ക്രൈം. ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട നിയമമാണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ ക്രിമിനൽ ലോ ആൾസോ ടേംഡ് ആസ് എ പീനൽ ലോ. പീനൽ ലോ എന്നുകൂടി ക്രിമിനൽ ലോയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ്. ക്രിമിനൽ പണിഷ്മെൻറ്റുകൾ കൊടുത്തിട്ടാണ് ക്രിമിനൽ ലോ ഇമ്പോസ് ചെയ്യുന്നത്. ഇന്ത്യൻ ക്രിമിനൽ ലോസ് ആർ ഡിവൈഡർ ഇൻ ടു 3 മേജർ ആക്ട്. ഇന്ത്യൻ ക്രിമിനൽ ലോ 3 മേജർ ആക്റ്റുകളായിട്ടാണ് പ്രധാനമായിട്ട് നമുക്ക് ഇന്ത്യൻ ക്രിമിനൽ ലോകൾക്ക്, ഇന്ത്യൻ ക്രിമിനൽ ലോസിനുള്ളത് 3 മേജർ ആക്റ്റുകളാണ്. അതിലൊന്ന് ഇന്ത്യൻ പീനൽ കോഡ് 1860, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഈ 3 മേജർ ആക്റ്റുകളാണ് നമ്മുടെ ക്രിമിനൽ ലോ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ രാജ്യത്ത് ഉപയോഗിക്കുന്നത്. ഈ 3 ആക്റ്റുകളുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ വർഷവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ക്രിമിനൽ ലോ എന്ന ഒരു ഡെഫിനിഷനിൽ പഠിക്കുന്നത് പ്രധാനമായിട്ടും ഈ 3 ആക്റ്റുകളിൽ നിന്ന് LLB എൻട്രൻസ് കോച്ചിങ്ങിന് വരാവുന്ന ഭാഗങ്ങൾ കവർ ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. അതിൽ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് IPC ആണ്. അതുപോലെ തന്നെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് CRPC എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേരിൽ പറയുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമവുമായി ബന്ധപ്പെട്ട, തെളിവുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. ഏതെല്ലാം കാര്യങ്ങളാണ് തെളിവായി എടുക്കേണ്ടത്, ഏതെല്ലാം കാര്യങ്ങളാണ് തെളിവായി സ്വീകരിക്കാതിരിക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ആക്റ്റാണ് അത്. 1872 അത് പാസ്സാക്കിയിരിക്കുന്നത്, അത് എൻഫോഴ്സ് ചെയ്തിരിക്കുന്നത്. ഈ 3 മേജർ ആക്റ്റുകൾക്ക് പുറമെ ആയിരക്കണക്കിന് ചെറിയ ആക്റ്റുകൾ, സ്പെഷ്യൽ ആക്റ്റുകൾ രാജ്യത്ത് നിലവിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, ഫുഡ് അഡൾട്രേഷൻ ആക്ട്, ഡൗറി പ്രിവെൻഷൻ ആക്ട്, NDPS ആക്ട്, ഇത്തരത്തിൽ നിരവധി. ഇപ്പോൾ NDPS ആക്ട് രാജ്യത്ത് കൊണ്ടുവന്നത് കഞ്ചാവ്, മയക്കുമരുന്ന്, അത്തരത്തിലുള്ള ഡ്രഗ്സിൻ്റെ ഉപയോഗങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡൗറി പ്രിവെൻഷൻ ആക്ട് കൊണ്ടുവന്നത് സ്ത്രീധനം വാങ്ങുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ സ്പെഷ്യൽ ആക്റ്റുകൾ, ചെറിയ ചെറിയ മൈനർ ആക്റ്റുകൾ ക്രിമിനൽ ലോയുമായി നിരവധി ആക്റ്റുകൾ ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ക്രിമിനൽ ലോയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് IPC ആണ്. ഇന്ത്യൻ പീനൽ കോഡ് ആണ് നമ്മളുടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് പ്യുവർലി സബ്സ്റ്റാൻഷ്യൽ ലോയാണ്. ഞാൻ അതിന് മുമ്പ് ലോയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ലോയെ വ്യത്യസ്ത തരത്തിൽ നമുക്ക് ഒരുപാട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ
സിവിൽ ലോ എന്ന് വേണമെങ്കിൽ പറയാം, ക്രിമിനൽ ലോ എന്ന് പറയാം, സ്പെഷ്യൽ ലോസുകൾ എന്ന് പറയാം. ഇത്തരത്തിൽ ഒരുപാട് രീതിയിൽ ലോ എന്ന് പറയുന്നതിന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മെയിൻലി ലോ ആർ ഡിവൈഡഡ് ബൈ ടു, രണ്ടെണ്ണമായി രണ്ട് തരത്തിൽ ലോയെ നമുക്ക് പ്രധാനമായും വേർതിരിക്കാൻ സാധിക്കും. അതിൽ ഒന്നാണ് സബ്സ്റ്റാൻറ്റീവ് ലോ, അത് മറ്റൊന്നാണ് പ്രൊസീജറൽ ലോ. സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുന്നത് ഒരു ആക്ടിൽ അതിൽ ഡ്യൂട്ടിയെക്കുറിച്ചും ഒരു വ്യക്തിയുടെ അതല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഡ്യൂട്ടിയെ ലയബിലിറ്റി അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ ബാധ്യതകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന പറയുന്ന റൈറ്റുകളെക്കുറിച്ചൊക്കെ പറയുന്ന ആക്റ്റാണ് സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുന്നത്. എന്നാൽ പ്രൊസീജറൽ ലോ എന്ന് പറയുന്നത് ആ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടിയും ലയബിലിറ്റിയും ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന റൈറ്റ്സും എങ്ങനെ നടപ്പാക്കാം എന്നതിൻ്റെ പ്രൊസീഡിങ്സിനെ കുറിച്ച് പറയുന്ന ആക്റ്റാണ് പ്രൊസീജറൽ ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്റ്റാൻറ്റീവ് ലോക്ക് ഉദാഹരണമാണ് IPC എന്ന് പറയുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൽ ഓരോരുത്തരുടെ അവകാശങ്ങൾ, ഓരോരുത്തരുടെ ലയബിലിറ്റികൾ, ഓരോരുത്തരുടെ റൈറ്റ്സുകളൊക്കെയാണ് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെ എന്തെല്ലാം ചെയ്യാം, എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള പണിഷ്മെൻറ്റുകൾ കിട്ടും എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുന്നത് പ്യുവർലി ആൻ IPC എന്ന് പറയുന്നത് പ്യുവർലി ആൻ സബ്സ്റ്റാൻറ്റീവ് ലോ ആണ്. എന്നാൽ CRPC എന്ന് പറയുന്നത് IPC പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ക്രിമിനൽ കോടതി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് CRPC പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹൗ ടു എൻഫോഴ്സ് ദ ലോ എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഹൗ ടു എൻഫോഴ്സ് ദ സബ്സ്റ്റാൻറ്റീവ് ലോ എന്നതിനെക്കുറിച്ചാണ് CRPC പറയുന്നത്. അതുകൊണ്ട് തന്നെ CRPCയും ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എങ്ങനെയാണ് തെളിവുകൾ സ്വീകരിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള തെളിവുകളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള തെളിവുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നതും CRPC എന്ന് പറയുന്നതും പ്യുവർലി എ പ്രൊസീജിയറൽ ലോ ആണ്. ഇവിടെ IPC നമ്മൾ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് IPC ഒരു സബ്സ്റ്റാൻറ്റീവ് ലോ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി IPC എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒഫീഷ്യൽ ക്രിമിനൽ കോഡാണ്. ഇന്ത്യയുടെ ഒരു ഒഫീഷ്യലായ, ഒരു അംഗീകൃതമായ, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഒരു ക്രിമിനൽ കോഡാണ് IPC എന്ന് പറയുന്നത്. ദ കോഡ് വാസ് ഡ്രാഫ്റ്റഡ് ഇൻ 1860. 1860 IPC ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ടായ കാരണമെന്ന് പറയുന്നത് 1934 ഇന്ത്യയിൽ സ്ഥാപിതമായ ഫസ്റ്റ് ലോ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1860 ഇന്ത്യൻ പീനൽ കോഡ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ചാർട്ടർ ആക്ട് ഓഫ് 1833 കൊണ്ടുവന്ന ചാർട്ടർ ആക്ട് എന്ന് പറയുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1834 സ്ഥാപിതമായ ഫസ്റ്റ് ലോ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം 1860 ഇന്ത്യൻ പീനൽ കോഡ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി, അന്നുണ്ടാക്കിയ ആദ്യത്തെ ലോ കമ്മീഷൻ്റെ ചെയർമാൻഷിപ്പിലിരുന്ന ആളാണ് ലോർഡ് തോമസ് ബബിങ്ടൺ മക്കല്ലെ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഫാദർ ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് തോമസ് ബബിങ്ടൺ മക്കല്ലെയാണ്. ഇത്രയും ഇത് എൻഫോഴ്സ് ചെയ്യുന്നത് 1862 ഇന്ത്യൻ പീനൽ കോഡ് നിയമത്തിൽ പ്രാബല്യത്തിൽ വരുന്നത്. ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യൻ എംപയർ പാർട്ടീഷൻ ചെയ്തതിൻ്റെ ശേഷം ദ ഇന്ത്യൻ പീനൽ കോഡ് വാസ് ഇൻഹെറിറ്റഡ് ബൈ ഇറ്റ് ഈസ് എ സക്സസർ സ്റ്റേറ്റ്. അപ്പോൾ ഇന്ത്യ രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും കൂടിയ ഒരു വലിയ ഭൂഖണ്ഡമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യം വിഭജിച്ചതിൻ്റെ ശേഷം ഇന്ത്യൻ പീനൽ കോഡിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഇന്ത്യൻ പീനൽ കോഡെന്നും പാകിസ്ഥാനിൽ പാകിസ്ഥാൻ പീനൽ കോഡ് എന്ന പേരിൽ അത് അറിയപ്പെടുകയുണ്ടായി. അത് രണ്ട് രാജ്യങ്ങളിലും അതിൻ്റെ പിന്തുടർച്ച നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പീനൽ കോഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഇന്ത്യൻ പീനൽ കോഡ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് 1860. അത് ഫസ്റ്റ് ലോ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്.
ഫസ്റ്റ് ലോക കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1834 ചാർട്ടർ ആക്ട് ഓഫ് 1833 എന്ന ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് ലോ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. അന്ന് അതിൻ്റെ ലോ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ലോർഡ് തോമസ് ബബിക്ടൺ മക്കല്ലെ എന്നാണ്. ഇനി ഈ ഇന്ത്യൻ പീനൽ കോഡ് അത് പ്രാബല്യത്തിൽ വരുന്നത് 1862 ഇന്ത്യയും പാകിസ്ഥാനും ഡിവൈഡ് ചെയ്ത് പോയപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ പീനൽ കോഡ് എന്നും പാകിസ്ഥാനിൽ പാകിസ്ഥാൻ പീനൽ കോഡ് എന്നും അറിയപ്പെടുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ സെക്ഷൻ തുടങ്ങുന്നിടത്ത് തന്നെ പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ഓൾ ഓവർ ദ ഇന്ത്യ എന്നാണ്. ഇന്ത്യയിൽ ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇന്ത്യൻ പീനൽ കോഡ് നടപ്പാക്കുന്ന അതല്ലെങ്കിൽ അത് പ്രാബല്യത്തിലുള്ള ഒരു ആക്റ്റാണ്. എന്നാൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് നൽകിയ പ്രത്യേകമായ നിലവിൽ ഇതുവരെ അനുവദിച്ചു വരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അടുത്തുണ്ടായ അമേൻമെൻറ്റിൽ മാറ്റത്തിൽ അവരുടെ ആ ഒരു അധികാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുത്തിരുന്ന ഒരു പ്രത്യേക പദവി അനുസരിച്ച് അവർക്ക് ഇന്ത്യൻ പീനൽ കോഡ് എന്നല്ല രാജ്യത്തുള്ള ഒരു നിയമവും ജമ്മു ആൻഡ് കാശ്മീരിന് ബാധകമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി ഉണ്ടായിരുന്ന ആക്റ്റാണ് റാൻബിർ പീനൽ കോഡ് എന്ന് പറയുന്നത്. റാൻബിർ പീനൽ കോഡ് അഥവാ RPC എന്ന് പറയും. അത് ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2019 ഒരു മാറ്റം വന്നു. ജമ്മു ആൻഡ് കാശ്മീർ റെക്കഗ്നൈസേഷൻ ബിൽ 2019 പ്രത്യേകമായി ഓർത്തു വയ്ക്കേണ്ട ഒരു ബില്ലാണ് ജമ്മു ആൻഡ് കാശ്മീർ റെക്കഗ്നൈസേഷൻ ബിൽ 2019. അത് രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാക്കിയതോടുകൂടി ജമ്മു ആൻഡ് കാശ്മീരിന് ഭരണഘടന അനുവദിച്ച് നൽകിയ പ്രത്യേക പദവി എടുത്തു കളയുകയും അതുകൊണ്ട് തന്നെ റാൻബിർ പീനൽ കോഡ് 2019 October 31 വരെ നിലനിന്നിരുന്നു. എന്നാൽ 2019 October 31 ശേഷം റാൻബിർ പീനൽ കോഡിൻ്റെ അതിൻ്റെ പവർ അതല്ലെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടുകയും അവിടെ ഇന്ത്യൻ പീനൽ കോഡ് നടപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ പീനൽ കോഡിൽ 23 ചാപ്റ്ററുകളും 511 സെക്ഷനുകളുമാണുള്ളത്. അതാണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രിൻസിപ്പിൾ ഓഫ് ക്രിമിനൽ ലയബിലിറ്റി എന്താണ് ക്രൈം, ഒരു IPCയോ അതല്ലെങ്കിൽ ഒരു ക്രൈമിൻ്റെ ബേസിക് പ്രിൻസിപ്പിളുകൾ എന്താണ്. ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം ക്രൈമിനെ വേണമെങ്കിൽ രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. അതിനു മുമ്പ് തന്നെ നിങ്ങൾ LLB എൻട്രൻസ് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മാക്സിംസ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേൾക്കും. എന്താണ് മാക്സിംസ് എന്ന് ചോദിച്ചാൽ ലാറ്റിൻ മാക്സിംസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. ലാറ്റിനിലുള്ള പിന്നെ അന്നത്തെ നിയമത്തിൻ്റെ ഭാഗമായ ചെറിയ ചെറിയ പ്രിൻസിപ്പിളുകൾ അത് ഇപ്പോഴും രാജ്യത്ത് നിയമത്തിലേക്ക് നിരവധി സംഭാവനകൾ അർപ്പിച്ച പ്രിൻസിപ്പിളുകളാണ്. അതുകൊണ്ട് തന്നെ ലാറ്റിൻ പ്രിൻസിപ്പിളുകളെ ലാറ്റിൻ മാക്സിംസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിംസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ക്രൈം പ്രിൻസിപ്പിളുമായി സംബന്ധപ്പെട്ട. അതല്ലെങ്കിൽ ഒരു ക്രിമിനൽ ലോ പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ എന്നുള്ളതാണ്. എന്താണ് ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ എന്ന് പറഞ്ഞാൽ ക്രൈമിനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് ആക്ട്, രണ്ടാമത്തത് ഗിൽട്ടി മൈൻഡ്. ഒരാളെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തിയെടുത്ത് അദ്ദേഹത്തെ കുത്തിക്കൊലപ്പെടുത്തുകയാണെങ്കിൽ കത്തിയെടുക്കുന്നതും അദ്ദേഹത്തെ കുത്തുന്നതും അദ്ദേഹത്തെ വധിക്കാനുള്ള പ്രിപ്പയർ ചെയ്യുന്ന പ്രിപ്പറേഷനുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ആക്റ്റാണ്. എന്നാൽ അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ കൊല്ലണമെന്നുള്ള ഉദ്ദേശവും അതുപോലെ തന്നെ അദ്ദേഹത്തെ എങ്ങനെ വകവരുത്തണമെന്നുള്ള മാനസികമായ പ്രിപ്പറേഷനുകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരികമായ പ്രിപ്പറേഷനും മാനസികമായ പ്രിപ്പറേഷനും കൂടി ചേരുമ്പോഴാണ് ഒരു ക്രൈം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈമിൻ്റെ ബേസിക്
മാക്സിംസ് ആണ്. മാക്സിംസ് ആണ് ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഫോർ ആൻ ആക്ട് ടു അട്രാക്ട് ലയബിലിറ്റി ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ദർ മസ്റ്റ് ബി എ റോങ് ഫുൾ ആക്ട് ആക്ടസ്രിയം കമ്പൈൻഡ് വിത്ത് എ റോങ് ഫുൾ ഇൻറ്റൻഷൻ മെൻസ്രിയ. ആക്ടസ് റിയ മെൻസ് റിയ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു ക്രൈമിൻ്റെ ബേസിക് കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. ആക്ടസ് റിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ഫുൾ ആക്ട് അഥവാ തെറ്റായ പ്രവൃത്തി. അതോടൊപ്പം തന്നെ മെൻസ് റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ മാനസികാവസ്ഥ അഥവാ ഗിൽട്ടി മൈൻഡ് എന്ന് പറയും. മറ്റത് റോങ് ഫുൾ ആക്ട് എന്ന് പറയും. ഈ രണ്ട് മാനസികാവസ്ഥകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു ക്രൈം നടക്കുന്നത്. ഇപ്പോൾ ഒരാളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം കത്തിയെടുക്കുന്നതും ഒരുങ്ങുന്നതും കുത്തുന്നതൊക്കെ ആക്ടസ്രിയാണ്. അതിൻ്റെ മാനസിക പ്രിപ്പറേഷൻ മെൻസ്രിയ എന്ന് പറയുന്നു. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ക്രൈം ആവില്ല. ആക്ടസ് പ്ലസ് മെൻസിട്രിയ എന്ന് പറയുന്നതാണ് ക്രൈം എന്ന് പറയുന്നത്. ഒരാൾ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം സ്ലിപ്പായി അദ്ദേഹം മറ്റൊരാളുടെ ഒരു പിന്നെ കിണറിൻ്റെ പൊക്കത്ത് നിൽക്കുന്ന ഒരാളുടെ ദേഹത്തേക്ക് തട്ടുകയും അദ്ദേഹം ആ തട്ടിയ അതല്ലെങ്കിൽ ആ കിണറിൻ്റെ പടവിൽ നിൽക്കുന്ന ആൾ കിണറിലേക്ക് മറിഞ്ഞു വീഴുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്താൽ അതിൽ ക്രൈമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ പ്രവൃത്തിയുണ്ട്. അദ്ദേഹത്തെ കിണറിലേക്ക് പുൾ ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ഉപയോഗിച്ച ആളവിടെയുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആക്ട് അവിടെ നടന്നിട്ടുണ്ട്, എന്നാൽ മാനസികമായ ഒരു പ്രിപ്പറേഷൻ അദ്ദേഹം അവിടെ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ക്രൈമിൽ ആക്ടസ്രിയ ഉണ്ടെങ്കിലും മെൻസ്രിയ ഇല്ല എന്നതുകൊണ്ട് തന്നെ അത് ഒരു ക്രൈം അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. ഈ മെൻസ്രിയയുടെ പിന്നെ മറ്റുള്ള ഐ പി സിയിൽ ഇനിയുള്ള ക്ലാസ്സുകളിൽ പറയുന്ന ചില വാക്കുകളായിരിക്കും. ഡിസോണസ്റ്റ്ലി, ഫോഡുലൻ്റ്ലി, അതുപോലെ തന്നെ റീസൺ ടു ബിലീവ്, വോളണ്ടിയർലി, ഇത്തരം കാര്യങ്ങൾ അഥവാ ഡിസോണസ്റ്റ്ലി എന്താണെന്നും ഫ്രോഡുലൻ്റ് എന്താണെന്നും റീസൺ ടു ബിലീവ് എന്താണെന്നും വോളണ്ടിയർലി എന്നതുകൊണ്ടൊക്കെ ഐ പി സി ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത തലങ്ങളിലുള്ള മാനസികാവസ്ഥയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായ ഒരു ക്ലാസ് അടുത്ത പാർട്ട് ഫൈവിൽ നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ ഇനിയുള്ള കുറച്ച് ക്ലാസ്സുകൾ ഐ പി സിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഐ പി സിയുടെ ബാറാക്റ്റ് അഥവാ ലോ ബുക്ക് സ്റ്റാളുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ വില കൊടുത്താൽ തന്നെ ഐ പി സിയുടെ ബാറാക്റ്റ് എന്നുള്ളത് കൃത്യമായി പറയുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെക്ഷനുകൾ മാത്രം ഉൾക്കൊണ്ട ചെറിയ പുസ്തകം മതി. അതിൻ്റെ ഡെഫിനിഷനുകളൊക്കെ ഉൾക്കൊണ്ട വലിയ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു 200 രൂപയുടെ താഴെ മാത്രം നിങ്ങൾ പണം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു ഐ പി സിയുടെ ബാറാക്റ്റ് കാണാൻ പറ്റും, വാങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ ഐ പി സിയും സി ആർ പി സിയും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഉൾക്കൊള്ളുന്ന 3-in-1 എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം വാങ്ങിയാൽ 300 രൂപയുടെ താഴെ മാത്രം വില വരുന്ന ഒരു പുസ്തകമാണ്. അതും നിങ്ങൾക്ക് വാങ്ങി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.